Hello dear friends, welcome back to BBK. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡിന്നർ ഐറ്റം ആയിട്ടാണ്. കണ്ണൂരുകാരുടെ സ്വന്തം ഇതള റോട്ടി. ഇതള റോട്ടി, തിരുള റോട്ടി, ഇതളപ്പം ഒരുപാട് പേരുണ്ട് ഇതിന്. എന്തായാലും നമ്മൾ ഇന്നതിൽ സ്റ്റഫ് ചെയ്യാൻ പോകുന്നത് ഒരു ക്യാബേജ് തോരനാണ്. നമ്മൾ ബീഫും മട്ടനും ചിക്കനൊക്കെ കൂട്ടുന്നവർക്ക് മാത്രം പോരല്ലോ, വെജിറ്റേറിയൻസിന് നമ്മളൊരു പരിഗണന കൊടുക്കണ്ടേ? ഓക്കെ, വെജിറ്റേറിയൻസിന് പറ്റിയ അടിപൊളി ഡിന്നറാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മൾ ആദ്യം ഇവിടെ തോരനാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് ചൂടാക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിക്കണം. ഇനി ഈ എണ്ണയിലോട്ട് നമുക്ക് ഒരു ചെറിയ ക്യാബേജ്, ഒരു ചെറിയ ഉള്ളി, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരുമിച്ചിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. തോരൻ ഉണ്ടാക്കുമ്പോൾ നമുക്കെല്ലാം ഒരുമിച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതിട്ടാം. എല്ലാം ഒരുമിച്ച് പോകുമ്പോഴാണ് തോരനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 4-5 മിനിറ്റോളം നന്നായിട്ടൊന്ന് വേവിക്കണം. ഇപ്പം ക്യാബേജൊക്കെ നല്ലൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയത് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ഒരു മിനിറ്റോളം അടച്ചു വെച്ചിട്ട് വേവിക്കും. ഓക്കെ, ക്യാബേജ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ച ഒരു 1.5 കപ്പ് പച്ചരി, അതിലോട്ട് കുറച്ച് ജീരകവും ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നമ്മളൊരു നല്ല സ്മൂത്ത് ബാറ്ററാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കും. ഈ പരുവത്തിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത് കേട്ടോ. ഇനി നമ്മളൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഒരു പ്ലേറ്റിൽ നെയ്യ് പുരട്ടിയാൻ വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ്, സാധാ പ്ലേറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പം കൂടിയ പ്ലേറ്റുകളൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഒരുപാട് ലെയറുകൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ അതിലോട്ട് ഒരു ആദ്യത്തെ ലെയറ് ഒഴിക്കുവാണ് കണ്ടോ, മുഴുവനാകുന്ന വിധത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും. ഇതൊരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഇച്ചിരി നെയ്യ് ഉറ്റിച്ച് കൊടുക്കുവാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം മതി. ഒരു നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ നെയ്യ് ഒഴിക്കുമ്പോൾ. ഇനി നമ്മൾ ഈ തോരൻ അതിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ തോരൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. തോരൻ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലെയർ ബാറ്റർ ഒഴിക്കുവാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാ ദോശ ചൂടുന്ന പോലെ ഇട്ടിട്ട് പരത്തലല്ല, ഒഴിച്ചതിന് ശേഷം പരത്തുന്നതല്ല. ഇങ്ങനെ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. വളരെ കുറച്ച് കുറച്ച് എടുത്തിട്ട് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പ്രോസസ്സ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഏറ്റവും മുകളിലത്തെ ലെയർ ആകുന്നത് വരെ. ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ ലെയറിൽ നമ്മൾ ക്യാബേജ് തോരനാണ് ഇടുന്നത്. ഇതും ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ബാറ്ററാണ് അവസാനം വേണമെങ്കിൽ ബാറ്റർ മാത്രമായിട്ട് വെക്കാം. എനിക്കിതൊരു കുറച്ച് ഭംഗിയായിട്ട് തോന്നിയിട്ടാണ് അവസാനം ക്യാബേജ് വെച്ച് അതിലോട്ട് ഇത്തിരി നെയ്യും കൂടി വെച്ചിട്ട് നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പം മൊത്തം കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് തോരനും ഇതൊക്കെ അടക്കം 1/2 മണിക്കൂറാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള തിരുറ റോട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിനിതൊന്ന് തണുത്തതിന് ശേഷമാണ്, ഒരു ചെറിയ ചൂടിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിത് മൊത്തമായിട്ട് വിട്ടു വരില്ല. കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ലെയറൊക്കെ ലെയർ ലെയറായിട്ട് തന്നെ സാധനമുണ്ട്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ കുറേ ആൾക്കാർക്ക് ക്യാബേജ് എന്ന് പറയുമ്പോൾ എന്തോ പോലെയാണ്, ക്യാബേജാണ് വേറൊന്നുമില്ലേ ഇങ്ങനെയേ ചോദിക്കും. പൊതുവേ ഹോട്ടലുകളൊക്കെ കയറി കഴിഞ്ഞാൽ ക്യാബേജ് വേറൊന്നുമില്ലേ എനിക്ക് ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരാണ് അധികവും. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് ക്യാബേജ് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല ഇന്ന് നമ്മൾ സ്റ്റഫ് ചെയ്ത ക്യാബേജ് തിരുള റോട്ടി ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം.
സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സോ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.